ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് വെറൈറ്റി ആയിട്ട് തന്തൂരി മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ തന്തൂരി മോമോസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. ഈ മോമോസിൻ്റെ കൂടെ ഞാൻ ചട്നിയുടെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഇനി മോമോസിന് വേണ്ടിയിട്ട് 250 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സാധാരണ മോമോസിൻ്റെ ഫില്ലിങ്ങിന് ഇത് ചിക്കൻ വേവിക്കത്തില്ല കേട്ടോ. വേവിക്കാതെ അതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കുക ചെയ്യാം. ഞാനിപ്പോൾ ഇത് വേവിച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ഞാൻ ആഡ് ചെയ്യുന്ന സംഗതികളൊക്കെ അരച്ചെടുത്തതിന് ശേഷം എങ്ങനെ വേവിക്കാതെ അരച്ചെടുക്കുമല്ലോ ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് വേവിച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ടേസ്റ്റ് ഓരോ വിധത്തിലല്ലേ ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ വേവിച്ചെടുക്കുമ്പോൾ 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ടിട്ട് അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ഇതൊന്നും ഇനി തണുത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോഴേക്ക് അതൊന്ന് തണുത്ത് വരുമ്പോഴേക്ക് ഇതിൻ്റെ ഡോ ഒന്ന് തയ്യാറാക്കാം മോമോസിൻ്റെ. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പോളം മൈദപ്പൊടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പുട്ടുപൊടിക്കൊക്കെ കുഴച്ചെടുക്കുന്നുള്ള ആദ്യം ഒന്ന് കുഴക്കുക. എന്നിട്ട് വീണ്ടും പിന്നെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് ലൂസാവാതെ കുഴച്ചെടുക്കാൻ നോക്കാം. ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് അത് ഷേപ്പ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഇതാ ഞാനിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുൻപായിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് സൺഫ്ലവർ ഓയില് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൂവിക്കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കിതാ ചിക്കൻ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നേ. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഈ സമയത്താണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചിക്കൻ വേവിക്കാതെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ഞാനിപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തു. അതാകുമ്പോൾ ഒന്ന് അരച്ചെടുക്കാൻ. എന്നിട്ട് ശരിയായ മോമോസ് അങ്ങനെയാണ് ചെയ്യാറ്. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് പിടിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ രീതിക്ക് കാണിക്കുന്നത്. ഇനി ഇതാ 1 ഉള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് ചിക്കനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ക്യാപ്സിക്കം 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് മല്ലിയില 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ കുരുമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഈ സമയത്ത് ഞാൻ ഉപ്പിട്ടിട്ടില്ല, കാരണം വേവിക്കുമ്പോൾ ഉപ്പിട്ടതല്ല. ഇനി വേവിക്കാതെ ചിക്കൻ നിങ്ങൾ അരച്ചിട്ട് മസാല ഉണ്ടാക്കുന്നതാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണേ, കാരണം ഞാൻ ചിക്കനിൽ ഓൾറെഡി ഇട്ടതുകൊണ്ട് കേട്ടോ. ഇനി ഇതങ്ങോട്ട് അടച്ച് വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി മോമോസിൻ്റെ ചട്നിക്ക് വേണ്ടിയിട്ട് 5-6 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് വശത്തൊക്കെ ഒന്ന് ഇങ്ങനെ കത്തി കൊണ്ടൊന്ന് വരയിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് വേവിച്ചെടുക്കുമ്പോൾ അത് അതിൻ്റെ സ്കിന്ന് പെട്ടെന്ന് നമുക്ക് റിമൂവ് ആക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തക്കാളി പാനിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 10-12 വറ്റൽ മുളകില്ലേ, അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. അത് കുതിർത്തിയൊന്നും വെക്കണ്ട കേട്ടോ, അങ്ങനെ ഇട്ട് കൊടുക്കാം. 1 പിടി മല്ലിയിലയും 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ സ്കിന്ന് പെട്ടെന്ന് അങ്ങോട്ടേക്ക് കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കൈകൊണ്ട് എടുത്താൽ മതി. ഒന്ന് തണുത്ത് വന്നോട്ടെ കേട്ടോ. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് തക്കാളി മാത്രം ഞാൻ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്. പിന്നെ അതിൽ കാണുന്ന മല്ലി ഇലയൊക്കെ കളയരുത്, അത് എടുത്ത് വെക്കണം കേട്ടോ. പിന്നെ തക്കാളി ഒന്ന് ആ സ്പൂൺ വെച്ചൊന്ന് ഉടച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ വറ്റൽ മുളകില്ലേ മാറ്റി വെച്ചത്, അത് ആദ്യം ആ മല്ലിയുടെ കൂടെ കൂടിയിട്ട് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഉടച്ചു വെച്ച തക്കാളിയും ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഈ ഒരു പൾപ്പ് പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്, ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്, അതൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെളുത്തുള്ളിയുടെ റോ ടേസ്റ്റ് മാറി വരുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അതിൻ്റെയും കൂടെ റോ ടേസ്റ്റ് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച ഈ തക്കാളിയുടെ പൾപ്പില്ല, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അത് പഞ്ചസാര കൂടെ ഒന്ന് മെൽട്ടാക്കി എടുക്കാം. കൂടെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിലോട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതാ തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴേക്ക് നമ്മൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഡോ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളാക്കി എടുത്തിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ
ഒന്ന് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പം ഞാനിതൊന്ന് ഉരുളയാക്കി എടുക്കട്ടെ. അപ്പം ഞാനിപ്പോൾ എൻ്റെ പലയിൽ വെച്ച് പരത്താൻ പറ്റുന്ന ആ ഒരു വലിപ്പത്തിലാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പത്തിൽ ചെയ്യാൻ പറ്റും അത്രയും ചെയ്യുക. ഇനി ഇതാ പലയുടെ മുകളിലോട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. അതിൻ്റെ കനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കനത്തിൽ വേണം നമുക്ക് പരത്തിയെടുക്കാൻ. അധികം അങ്ങ് ചപ്പാത്തി പോലെ നൈസാക്കി എടുക്കരുത്, കുറച്ചൊരു കനത്തോട് കൂടിയിട്ട് പരത്തിയെടുക്കുക. ഇനി ഇതുപോലൊരു വാവട്ടുള്ള എന്തെങ്കിലും ഗ്ലാസ്സോ അതല്ല, ഞാനിപ്പോൾ മെഷർമെൻറ്റ് കപ്പാന്ന് എടുത്തത്, എനിക്ക് കുറച്ച് വലിപ്പമുള്ള അതാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ അതാണ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഏതെങ്കിലും ഒന്നുമില്ലെങ്കിൽ ബോട്ടിലിൻ്റെ ടോപ്പ് ഉണ്ടാവുമല്ലോ, അതായാലും കുഴപ്പമില്ല, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കാരണം കുറച്ച് വലിപ്പമുള്ളതാകുമ്പോൾ ഒരു വിധം ഷേപ്പിൽ വലിപ്പത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. ഷേപ്പാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാവും ചെറുതാവുമ്പോൾ. ഇനി നമ്മൾ മാറ്റിവെച്ച ഈ മസാലയില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് നമ്മൾ അടക്കമൊക്കെ ഫോൾഡ് ചെയ്തെടുക്കുന്ന പോലെ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതാ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ സൈഡ് വശത്ത് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഈ ഷേപ്പിലാണ് ഇപ്പം ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ സൈഡ് വശം ഒന്നിങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ അതൊരു ഫ്ലേവറിൻ്റെ ഒരു ഷേപ്പിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. ഇത് നിർബന്ധമൊന്നുമില്ല, ഫോർക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഷേപ്പ് ചെയ്ത് തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ മോമോസ് ചെയ്യുന്ന കുമ്പിളപ്പത്തിൻ്റെ ഒരു ഷേപ്പില്ലേ, ആ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ അതിനേക്കാളും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എളുപ്പം തോന്നിയത് എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഷേപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ എളുപ്പം അതിനനുസരിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു ഷേപ്പിൽ വീണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനെല്ലാം ഇതേ ഷേപ്പ് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഇനി ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതാ കംപ്ലീറ്റും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റീമറിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് സ്റ്റീമായി കിട്ടും. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോഴേക്ക് ഒന്ന് മാറിനേറ്റ് ചെയ്യാനുള്ള പൊടികളൊന്ന് കലക്കി മാറ്റി വെക്കാം. മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അതിലോട്ട് 1 ടീസ്പൂണോളം ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിലുള്ള വെള്ളവും ചേർത്ത് ഇതായി ഒരു കൺസിസ്റ്റൻസിൽ കലക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കിതാ നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. ഇപ്പോൾ ഇതാ കംപ്ലീറ്റും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. സാധാരണ നമ്മൾ ചിക്കനൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന പോലെ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. കാരണം അത് ഓയിൽ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടോ അതിൽ പൊടികളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ ഓയിലാണ് ഞാൻ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തത്. കൂടുതലാവരുതേ ഓയിൽ. ഇനി ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതൽ സമയമൊന്നും വെക്കണ്ട. ഓൾറെഡി അത് കുക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. പൊടികൾ കരിഞ്ഞു പോകാനും വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതാ ഇതുപോലൊരു കോൾ എടുത്ത് അതൊന്ന് കത്തിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ പാത്രം വെച്ചിട്ട് അതിലോട്ട് ഈ കോൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതൊന്ന് പുകഞ്ഞു വരും. അപ്പോൾ തന്നെ നമുക്കതൊരു ലിഡ് വെച്ചിട്ട് അതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ആ ആവിയൊന്ന് അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ ലിഡിൻ്റെ മുകളിലുണ്ടാകുന്ന ഹോൾസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ചെറിയ കോള വെച്ച് കൊടുക്കുന്നെങ്കിൽ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇപ്പം എൻ്റെത് വലിയ കോളായത് കൊണ്ട് തന്നെ അത്രയേ വേണ്ടുള്ളൂ. പിന്നെ അതുമാത്രമല്ല മോമോസും കുറച്ചല്ലേ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതാ പുകയൊക്കെ അടങ്ങിയപ്പോൾ അതിൻ്റെ ആ സ്മോക്കൊക്കെ അതിൽ പിടിച്ചിട്ട് നല്ലൊരു സ്മെല്ലായിരുന്നു. നമ്മൾ തന്തൂരി ചിക്കനൊക്കെ കഴിക്കുന്നില്ലേ, അതേപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ. നമ്മൾ സാധാരണ മോമോസ് ചെയ്യുന്ന ആ ചട്നി ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. ചട്നി പിന്നെ ഞാൻ അതിൻ്റെ റെസിപ്പി ഒരാൾ എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഇട്ട് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ തന്നെ ഇത് മാത്രമായിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും കൂടി ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതിനു മുൻപും ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമായിരിക്കും. താങ്ക്.